എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കുറെ പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയപ്പറിനെ കുറിച്ച് പറയൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണോ, ഉപയോഗിക്കാമോ, ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഏത് കാര്യങ്ങളാണ്, ഏത് ടൈപ്പ് ഓഫ് ഡയപ്പർ ആണ് നല്ലത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അല്ല, ഫസ്റ്റ് കാര്യം, നമുക്ക് സാധാരണ ഈ ഡയപ്പർ ഉപയോഗിക്കാമോ അല്ലയോ എന്നുള്ള കാര്യം, തീർച്ചയായിട്ടും ഉപയോഗിക്കാം, അതിനൊന്നും ഒരു ദോഷവും ഇല്ല. ചിലർ തുണിയാണ് പ്രിഫർ ചെയ്യുന്നത്. തുണിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തുണി ഉപയോഗിക്കാം. തുണി എങ്ങനെയാണ് ചെയ്യേണ്ടത്? തുണി എപ്പോഴും നല്ല വൃത്തിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണി ആയിരിക്കണം. അത് മൂത്രമൊഴിച്ചാലും മലം പോയാലും ഉടനെ തന്നെ മാറ്റണം. എന്നിട്ട് കുഞ്ഞിനെ അവിടെ ഇങ്ങനെ പതുക്കെ ഡ്രൈ ആക്കി വെക്കണം. കുഞ്ഞിൻ്റെ ആ ബട്ടക്സ് ഏരിയ ഒക്കെ ഡ്രൈ ആക്കി വെക്കണം. ഈ തുണി കഴുകുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റിൽ വേണം നമ്മൾ കഴുകാൻ. തിളച്ച വെള്ളത്തിലൊക്കെ, ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയാൽ നല്ലതായിരിക്കും. വെയിലത്തുണക്കണം. ചില കെമിക്കൽ സാധനങ്ങളിലൊക്കെ മുക്കിയിടണോ എന്നൊക്കെ ചിലർ ചോദിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി സാധാരണ ഉപയോഗിക്കുന്ന ഡയപ്പർ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാമോ? ഡയപ്പർ ഉപയോഗിക്കാം. നല്ല ഗുഡ് ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള ഡയപ്പർ നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കണം. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, അങ്ങനത്തെ ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ മലമായാൽ അപ്പം തന്നെ നമ്മൾ മാറ്റണം, മൂത്രമായാലും നമ്മൾ മാറ്റണം. അല്ലാത്ത സമയത്തൊന്നും നിങ്ങൾക്ക് ഏകദേശം 3 മുതൽ 4 മണിക്കൂർ വരെ മാക്സിമം വെക്കാം. അത് കഴിഞ്ഞാൽ നമ്മളത് മാറ്റുക തന്നെ വേണം. അപ്പോൾ എന്താ പ്രശ്നം വരിക? വലിയൊരു സാമ്പത്തിക ബാധ്യത, ബുദ്ധിമുട്ടുകൾ ചിലർക്ക് ഉണ്ടാവും. അങ്ങനെ പൈസ ഇല്ലാത്തവരാണെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ചിലർ ചോദിക്കുക, രാത്രി വെച്ചിട്ട് ഉറങ്ങിയാൽ രാവിലെ മാറ്റാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതാ സത്യം പറഞ്ഞാൽ, രാത്രി കുഞ്ഞ് നിങ്ങൾ ഉറങ്ങിപ്പോവാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇടയിലൊന്ന് എണീറ്റിട്ട് അതൊന്ന് മാറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി വേറൊരു തരത്തിലുള്ള ഡയപ്പർ ഉണ്ട്, ക്ലോത്ത് ഡയപ്പർ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി നമുക്ക് എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആണ്, നമ്മുടെ പരിസ്ഥിതിക്കൊക്കെ യോജിച്ചതാണ്. കാരണം നമുക്കിത് കളയാനൊന്നുമുള്ള ബുദ്ധിമുട്ടില്ല. കോട്ടണിൻ്റെ ഒക്കെ, നല്ല കോട്ടൺ ഒക്കെ ഇങ്ങനെ വെക്കാവുന്ന ഇൻസേർട്ടുള്ള നമുക്ക് ഡയപ്പേഴ്സ് ഉണ്ട്, ക്ലോത്ത് ഡയപ്പേഴ്സ് ഉണ്ട്, കഴുകി ഉപയോഗിക്കാവുന്നത്. പക്ഷെ അത് ഉപയോഗിക്കുന്ന ചിലരൊക്കെ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ഇടയ്ക്ക് ലീക്ക് ആവുന്നുണ്ട്, ലീക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്, കുറെ നേരമൊന്നും വെക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ നല്ല ഗുണമുള്ള ക്ലോത്ത് ഡയപ്പർ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കഴുകുന്നതും ഇതുപോലൊക്കെ തന്നെയാണ്. സ്ട്രോങ് ഡിറ്റർജൻറ് പാടില്ല. സോഫ്റ്റ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റിൽ, ചെറുതായിട്ട് മൈൽഡ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റിൽ മുക്കിയിട്ട് നിങ്ങൾക്ക് ഉണക്കാനിടാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ 3 ഉപയോഗിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് കുട്ടിയുടെ ബട്ടക്സ് ഏരിയ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ കുഞ്ഞ് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ, ഓരോ പ്രാവശ്യം മൂത്രം ഒഴിക്കുമ്പോൾ അവിടെ ഇങ്ങനെ സോപ്പും അതൊന്നും വെച്ച് കഴുകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒപ്പിയെടുത്താൽ മാത്രം മതിയാകും മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ. വയറ്റിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളം ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചിട്ട് അവിടെ ഒപ്പിയെടുക്കാം. അതും എപ്പോഴും സോപ്പ് ഉപയോഗിക്കേണ്ട. കുഞ്ഞിൻ്റെ ഏരിയ ഭയങ്കര ജെൻറ്റിലായിട്ടുള്ള സോഫ്റ്റ് സ്കിന്നാണ്, അപ്പോൾ പൊട്ടലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചിലർ ചോദിക്കും വെറ്റ് വൈപ്സ് വെച്ച് ഉപയോഗിക്കാമോ എന്നുള്ളത്. വെറ്റ് വൈപ്സും അത് ഒത്തിരി ആൽക്കഹോൾ കണ്ടെയ്നിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറേ മണം ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നല്ല സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് പെർഫ്യൂംഡ് ആയിട്ടൊക്കെ ഉള്ള വെറ്റ് വൈപ്സ് ഒക്കെ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വെറുതെ ഒന്ന് ഒപ്പിയെടുക്കാവുന്ന വെറ്റ് വൈപ്സ് ഉപയോഗിക്കാൻ പറ്റും. അത്ര ഭയങ്കര സ്ട്രോങ് സംഭവങ്ങളൊന്നും അല്ലാത്ത, ജെൻറ്റിലായിട്ട് നിങ്ങൾക്ക് ഒപ്പിയെടുക്കാൻ വെറ്റ് വൈപ്സ് ഉപയോഗിക്കാം. ഇളം ചൂടുവെള്ളം ഉപയോഗിക്കാം. കോട്ടൺ തുണി ഉപയോഗിക്കാം. എന്തുപയോഗിച്ചാലും നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താ? അവിടെ ഡ്രൈ ആയിട്ടിരിക്കണം. വയറ്റിന്ന് പോയാലും മൂത്രം ഒഴിച്ചാലും നമ്മൾ അവിടെ ഇങ്ങനെ ഡ്രൈ ആക്കി വെക്കണം. ഇനി ചിലർ ചോദിക്കുക, അവിടെ ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കാവോ? റെഗുലറായിട്ട് ഒരിക്കലും പൗഡർ ഇടരുത്, അത് നല്ലതുമല്ല. പിന്നെ രണ്ടാമത്തെ പൗഡറും അവിടുത്തെ ഈർപ്പം കൂടി എല്ലാം കൂടി അവിടെ ഒരു അഴുക്ക് രീതിയിലാവുകയും ചെയ്യും. നിങ്ങൾ ഡ്രൈ ആയിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി വെളിച്ചെണ്ണ പോലെ എന്തെങ്കിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഡയപ്പർ ക്രീംസ് അവൈലബിൾ ആണ്, നല്ല ക്രീംസ് ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ അവിടെ ഇങ്ങനെ തേച്ചു കൊടുക്കുകയും ചെയ്യാം. ദിവസത്തിൽ 3-4 പ്രാവശ്യമൊക്കെ ഡയപ്പർ ക്രീംസ് തേച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. എപ്പോഴും ഓർക്കേണ്ടത്, എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് നിങ്ങൾ ഈ തുണിയൊക്കെ ഒന്ന് മാറ്റി കുഞ്ഞിന് ഫ്രീ ആയിട്ടൊന്ന് എയറൊക്കെ കൊള്ളുന്ന രീതിയിലും വെക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കുഞ്ഞിൻ്റെ ഡയപ്പറിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ബൈ, ടേക്ക് കെയർ.